നമസ്കാരം. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ്, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ JEE എന്നിവ നീട്ടിവെക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കാൻ സാധിക്കില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായുള്ള ബെഞ്ച് ഹർജി തള്ളിയത്. സെപ്റ്റംബറിൽ നീറ്റ്, JEE പരീക്ഷകൾ നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത് നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് 11 വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നീണ്ട കാലത്തേക്ക് കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിദ്യാർത്ഥികളുടെ ഹർജി തള്ളിയത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 13 നീറ്റ് പരീക്ഷ നടത്താനാണ് കേന്ദ്ര സർക്കാർ അവസാനം തീരുമാനിച്ചത്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള JEE മെയിൻ പരീക്ഷ സെപ്റ്റംബറിൽ 1 മുതൽ 6 വരെ നടക്കുമെന്നും കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രയിൽ അറിയിച്ചിട്ടുണ്ട്. JEE അഡ്വാൻസ്ഡ് പരീക്ഷ സെപ്റ്റംബർ 27 നടത്താനാണ് തീരുമാനിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായി മാറ്റിവെച്ച ശേഷമാണ് നീറ്റ്, JEE പരീക്ഷകളുടെ തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സ്വീകരിക്കുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത സുപ്രീം കോടതിയെ അറിയിച്ചു. കോവിഡിന്റെ കാലത്ത് എല്ലാം അടച്ചിടാൻ സാധിക്കില്ല, ജീവിതം മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഒരു വർഷം മുഴുവൻ കളയാൻ തയ്യാറാണോ എന്നാണ് വിദ്യാർത്ഥികളോട് അരുൺ മിശ്ര ചോദിച്ചത്.